ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാൻ ഇന്നിവിടെ മാഗി ഉണ്ടാക്കുവാണേ. അതിനുവേണ്ടി രണ്ട് കൊച്ചു പാക്കറ്റ് മാഗി എടുത്തിട്ടുണ്ട്, രണ്ട് കൊച്ചു സവാള എടുത്തിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, ഒരു പച്ചമുളക്, ഒരു എഗ്ഗ്. നമ്മൾ ഡെയിലി ചപ്പാത്തി, ഇഡ്ഡലി, ദോശ, പുട്ട്, ഇടിയപ്പം ഇതൊക്കെയല്ലേ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാറുള്ളത്. ശരി, നമുക്കൊരു ഡിഫറെൻ്റായിട്ട് ഒന്ന് ഉണ്ടാക്കാമേ. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഡിഫറെൻ്റായിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇന്നത്തെ മാഗി ഞാൻ ബട്ടറിനകത്ത് ഉണ്ടാക്കുന്നു. ഒരു കൊച്ചു പീസ് ബട്ടർ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ബട്ടർ ഇങ്ങനെ ചൂടായി ഉരുകാൻ തുടങ്ങി. അതിനകത്തോട്ട് ഞാൻ ക്യാരറ്റ്, ഉള്ളി, പച്ചമുളക് എല്ലാം കൂടി അങ്ങോട്ട് ഇടുവാണേ. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാമേ. ഒത്തിരി നേരം ഇളക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ്. ഇവിടെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഓംലെറ്റ് ഉണ്ടാക്കുവാണേ. നമ്മുടെ എഗ് ഓംലെറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ മേളിൽ ഞാൻ ഉപ്പിട്ടു, കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇടുവാണ്, പിന്നെ ഇവിടെ വരട്ടി വച്ച ക്യാരറ്റും ഉള്ളിയും അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ഇതിനകത്ത് ഞാൻ ഒരു പിഞ്ച് സോൾട്ട് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് മസാല ചേർക്കാം. ഇനി ഞാൻ മസാല ചേർത്തു. ഇനി ഇച്ച ടൊമാറ്റോ കച്ചപ്പ് ഒരു സ്പൂണും ചേർക്കുവാണേ. ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനകത്ത് നമുക്ക് വെള്ളം തിളപ്പിക്കാൻ ഒഴിക്കുവാണേ. നമ്മളതുപോലെ മാഗി ഉണ്ടാക്കുമ്പോൾ അടച്ചു വച്ച് വേവിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലപോലെ തിളച്ചു, മസാല വെള്ളം. ഇനി ഞാൻ അതിനകത്തോട്ട് മാഗി ഇടുവാ. ഹൈ ഫ്ലെയിമിലേ വെക്കാവേ. ഞാനിങ്ങനെ ചട്ടിക്കകത്ത് ഉള്ളി നട്ടിരിക്കുവാണേ. അങ്ങനെ നമ്മുടെ മാഗി റെഡി ആയിട്ടുണ്ട്. നമ്മൾ മാഗി ഉണ്ടാക്കുമ്പോൾ ഒത്തിരി ഡ്രൈ ആക്കേണ്ട ആവശ്യമില്ല, ഇച്ചിരിയും വെള്ളം അതിനകത്ത് കിടക്കണം. ഇനി ഞാൻ ഈ എഗ്ഗിൻ്റെ മേളിലോട്ട് ഈ മാഗി സ്പ്രെഡ് ചെയ്യുവാണേ. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ഉണ്ടാക്കി നോക്കണേ. ഒത്തിരി ഡ്രൈ ആകാൻ പാടില്ല, ഇച്ചിരിയും വെള്ളം അതിൻ്റെ അടിയിലിരിക്കണം. ഞാൻ അതിൻ്റെ മേളിൽ നമ്മുടെ വീട്ടിലുണ്ടായ സ്പ്രിംഗ് ഓണിയൻ അതും കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. നോക്കൂ എത്ര കളർഫുള്ളായിട്ടുണ്ടെന്ന്. Thanks for watching my video. Please like, share and subscribe my channel. Thank you.